പാകിസ്ഥാന്റെ വടക്കൻ പ്രവിശ്യയായ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ വിശാല കശ്മീരിന്റെ ഭാഗമായാണ് കരുതപ്പെടുന്നത്. ഈ പ്രദേശം ഇപ്പോൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലാണെങ്കിലും പ്രദേശത്തെ ജനങ്ങൾ ഇസ്ലാമാബാദിലെ ഭരണത്തിനെതിരെ നിരന്തരം ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന നേതാക്കൾ ഭാരതത്തോട് അനുഭാവപൂർണമായ സമീപനമാണ് അടുത്ത കാലങ്ങളായി സ്വീകരിക്കുന്നത്. ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന നുണപ്രചാരണത്തിനെതിരെ രംഗത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ പ്രദേശങ്ങളിലെ ജനങ്ങളും. ഗിൽജിത് ബാൾട്ടിസ്ഥാൻ പ്രദേശങ്ങൾ യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ ഭാഗമാണെന്ന വാദവുമായി പ്രദേശത്തിന്റെ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ ബുധനാഴ്ച പ്രസംഗിച്ചിരുന്നു. ഈ പ്രസംഗം പാകിസ്ഥാന് തിരിച്ചടിയും നാണക്കേടുമായി മാറുകയും ചെയ്തു. ഗിൽജിത് ബാൾട്ടിസ്ഥാൻ പ്രതിനിധിയും വാഷിംഗ്ടണിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗിൽജിത് ബാൾട്ടിസ്ഥാൻ സ്റ്റഡീസിന്റെ ഡയറക്ടറുമായ സെഞ്ചെ എച്ച് സെറിംഗ് ആണ് ഐക്യരാഷ്ട്രസഭയിൽ ഈ വാദം മുന്നോട്ട് വെച്ചത്. തങ്ങൾ ഭാരതത്തോടൊപ്പം ചേരാനാണ് എന്നും ആഗ്രഹിച്ചിട്ടുള്ളത് എന്നും കഴിഞ്ഞ 70 വർഷങ്ങളായി പാകിസ്ഥാൻ ഇതിന് തടസ്സം നിൽക്കുകയാണെന്നും സെറിംഗ് പറഞ്ഞു. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ ഒഴുകുന്നത് മുതലക്കണ്ണീരാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ അംഗരാഷ്ട്രങ്ങൾക്ക് ഇത് ബോധ്യമുണ്ട്. സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പാകിസ്ഥാൻ ജമ്മു കാശ്മീരിലെ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. ലഡാക്കിന് ഇന്ത്യ സ്വയംഭരണാവകാശം നൽകി. ഇത് ഞങ്ങൾക്ക് പ്രതീക്ഷയോടെ നോക്കിക്കാണാവുന്ന ഒന്നാണ്. ഒരു ദിവസം ഗിൽജിത് ബാൾട്ടിസ്ഥാനും ഇന്ത്യ നൽകുന്ന വികസനവും രാഷ്ട്രീയ മാതൃകയും കൈവരിക്കാൻ കഴിയുമെന്ന് കരുതുന്നതായും സെറിംഗ് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിൽ ജനീവയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പ്രസംഗിക്കുകയോ പറഞ്ഞു. 2018 മെയ്യിലാണ് ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയെ 5-ാമത്തെ പ്രവിശ്യയായി പ്രഖ്യാപിക്കുന്ന ഉത്തരവ് പാകിസ്ഥാൻ സർക്കാർ പുറത്തിറക്കിയത്. ഈ ഉത്തരവിനെതിരെ പാകിസ്ഥാനിൽ തന്നെ ശക്തമായി പ്രതിഷേധവും നടന്നിരുന്നു. ഗിൽജിത് ബാൾട്ടിസ്ഥാന് പ്രതിഷേധക്കാരും പോലീസുമായി നടന്ന ഏറ്റുമുട്ടലിൽ ഒട്ടേറെ പേർക്ക് പരിക്കുമേറ്റു. സ്വയംഭരണം നിലനിന്ന പ്രദേശമാണിത്. ഈ സ്വയംഭരണ പദവി മറികടന്ന് കൂടുതൽ അധികാരം പ്രാദേശിക അസംബ്ലിക്ക് കൈമാറുന്നതായിരുന്നു പാക് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ്. എന്നാൽ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ പ്രദേശമടങ്ങിയ ജമ്മു കാശ്മീർ സംസ്ഥാനം പൂർണ്ണമായി 1947 മുതൽ തങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്നാണ് ഇന്ത്യയുടെ വാദം. കാശ്മീർ താഴ്വരയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തായി കിടക്കുന്ന പ്രദേശമാണ് കാശ്മീർ നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഗിൽജിത് ബാൾട്ടിസ്ഥാൻ. 1947 ഇന്ത്യയുടെ ഭാഗമായി കൂട്ടിച്ചേർക്കപ്പെട്ടു. എന്നാൽ പാകിസ്ഥാൻ ഗിൽജിത് ബാൾട്ടിസ്ഥാനെ പ്രത്യേക ഭൂപ്രദേശമായിട്ടാണ് കരുതിപ്പോരുന്നത്. എന്നാൽ അവരുടെ ഭരണഘടനയിൽ ഇത് സംബന്ധിച്ച് പരാമർശമൊന്നുമില്ല. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കടന്നുപോകുന്നതും ഈ മേഖലയിലൂടെയാണ്. ഇതിനേക്കാൾ പ്രാധാന്യമുള്ളത് ആയുർദൈർഘ്യമുള്ള ആരോഗ്യ താഴ്വരയായി ലോകം നോക്കിക്കാണുന്ന ഹൻസ വാലി ഈ മേഖലയിലാണ് എന്നതാണ്. ചൈനയുടെ സ്വയംഭരണ പ്രദേശമായ ഉയർഗുസ്ഥാന് വടക്കുകിഴക്കൻ അതിർത്തിയിലായും പാമിർ പർവ്വതനിരകളുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായും സ്ഥിതി ചെയ്തിരുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു 1974 വരെ ഹൻസ. 1974 സുൽഫിക്കർ അലി ഭൂട്ടോയാണ് ഈ നാട്ടുരാജ്യത്തെ പാകിസ്ഥാനെ ഭാഗമാക്കിയത്. ലോകത്തിൽ ഏറ്റവും ആയുർദൈർഘ്യമുള്ള ജനതയാണ് ഹൻസ വാലിയിലുള്ളത്. 120 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന നിരവധി പേർ ഇവിടെയുണ്ട്. ലോകത്ത് ഏറ്റവും ഔഷധ ഗുണമുള്ള ജലവും വായുവും ഭക്ഷണവും നിറഞ്ഞ ദേശമാണ് ഹൻസ വാലി എന്നാണ് പറയപ്പെടുന്നത്. വാഹന സൗകര്യത്തെ ഏറ്റവും കുറവുപയോഗിച്ച് നടത്തവും മൃഗങ്ങളുടെ പാലും ജീവിതത്തിൽ മുതൽക്കൂട്ടാക്കിയ ജനതയാണ് ഇവിടെയുള്ളത്. നാളിതുവരെയായി ഒരു ക്യാൻസർ അസുഖം പോലും രേഖപ്പെടുത്താത്ത പ്രദേശമാണിത് എന്നും പറയപ്പെടുന്നു. 90,000 പേർ ഈ പ്രദേശത്ത് ജീവിക്കുന്നു. ഇന്ത്യൻ സഞ്ചാരികളുടെ മനസ്സിനെ നഷ്ടസ്വർഗങ്ങളുടെ കണക്കുകൾ ഏറെക്കാലമായി നൊമ്പരപ്പെടുത്തിയിരുന്നു. ഹൻസ വാലി ഒരു നാൾ തങ്ങളുടേതാകും എന്ന സ്വപ്നം പൂവണിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇന്ത്യൻ ജനത. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.